الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء، وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين، كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിലെ രക്ഷയാകണം ഏതൊരു സ്വാലിഹായ അമൽ ചെയ്യുമ്പോഴും നമുക്ക് പ്രചോദനമാകേണ്ടത്. ആഖിറം രക്ഷപ്പെടണം, അവിടെ വെളിച്ചം കിട്ടണം, അവിടെ എല്ലാ നിലക്കും രക്ഷയുടെ അഹലുകാരുടെ കൂടെ ചേരാനാകണം. കാരണം നാം ഒറ്റയ്ക്കൊറ്റക്കായി വരുന്ന ഒരു ലോകത്തെ രക്ഷക്കായിട്ടാകണം നമ്മളെപ്പോഴും കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ രക്ഷ, ആത്യന്തികമായ രക്ഷ, അത് ആഖിറത്തിലേതാണ്. എത്തരത്തിലുള്ളൊരു ലോകമാണത്? എല്ലാം നൽകി, എന്തൊക്കെയുണ്ടോ അതെല്ലാം നൽകി രക്ഷപ്പെടണമെന്ന് കോതിക്കുന്ന, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്, അതാണ് ആഖിറം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മഅരിജ് 10 മുതൽ 14 വരെയുള്ള ആയത്തുകളിൽ ആ ലോകത്ത് രക്ഷപ്പെടാൻ കൊതിക്കുന്ന ഒരു മുജീമിനെ സംബന്ധിച്ച്, ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞിരുന്നുണ്ട്. എന്താ? ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ഒരൊറ്റ ബന്ധുവും മറ്റൊരൊറ്റ ബന്ധുവിനോട് യാതൊന്നും ചോദിക്കുകയില്ല. യുവസൗനവും അവർ അന്യോന്യം കാണിക്കപ്പെടും. ഉപ്പയെ, ഉമ്മയെ, ഇണകളെ, മക്കളെ, സുഹൃത്തുക്കളെ, സൗകര്യമുള്ളവരെ, നമ്മളുമായി ബന്ധപ്പെട്ടവരെ എല്ലാം പരസ്പരം കാണിക്കപ്പെടും. യവദ്ദുൽ മുജ്രിമൂ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിം ബിബനീന. ആ ഒരു സമയത്ത് കുറ്റവാളി ആഗ്രഹിക്കും എന്തെന്നറിയോ? തന്റെ മക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മുജ്രിമുകൾ ആഗ്രഹിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട മക്കളെ പകരം നൽകാം, എന്നെ റബ്ബെ നീ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ മതി. തന്റെ ഭാര്യയെയും സഹോദരനെയും, തന്റെ പ്രിയപ്പെട്ടവളെ, അവളെ ഞാൻ നിനക്ക് നൽകാം, നീ എന്നൊന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ. എന്റെ സഹോദരനെ നിനക്ക് നൽകാം, നീ എന്നൊന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ. ഏതുവരെ അറിയൂ?
وفصيلته التي تؤوي ونمشي الارض جميعا ثم ينجينا. തനിക്ക് അഭയം നൽകിയിരുന്ന തന്റെ ബന്ധുക്കളെയും ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ നിനക്ക് പ്രായശ്ചിത്തമായി നൽകാം, എന്നിട്ട് അതവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് കുറ്റവാളികൾ ആഗ്രഹിച്ചു പോകുന്ന സുബ്ഹാനക്കയാവി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെ നിന്ന് മാറ്റിവെച്ച ഖൈറാത്തുകളെല്ലാം നന്മകളെല്ലാം ഏതൊരു ബന്ധുക്കൾ കാരണമാണോ ആ ബന്ധുക്കളെ പകരം നൽകാം എന്ന് മനുഷ്യർ പറഞ്ഞു പോകുന്നല്ലോ. ഇവിടുന്ന് നന്മകൾക്ക് തടസ്സമാകുന്നത് പലപ്പോഴും വരാം ഇണകളും മക്കളും ഒക്കെയാണ്. ആ ഇണകളെയും മക്കളെയും നീ എടുത്തോ, നീ എന്നെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തിയാ മതി. നാളെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് കരുതി നാം കൊണ്ടു നടന്നുപോയി നമ്മുടെ ബന്ധുമിത്രാദികളെ പകരം നൽകി പ്രായശ്ചിത്തം നൽകി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ നഫ്സിയായ നഫ്സി നഫ്സി എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു ലോകത്തെ സംബന്ധിച്ച് നാളെ സൽക്കർമ്മങ്ങളുടെ തൂക്കം അല്പം കൂടി വർദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് വരരുത്. ഒരിക്കലും വരരുത്. ഇന്നെന്താ നമ്മൾ പറയാ, എന്ത് ഹൈറ് കാണുമ്പോഴും അത് നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കണം. അത് ഫർളല്ലോ, സുന്നത്തല്ലേ? അതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ? അതൊരു നിസ്സാര വിഷയല്ലേ? അതൊരു തിലാവത്തിൽ ഖുർആനല്ലേ? അതൊരു ദിക്ർ അല്ലേ? അതൊരു ദുആയല്ലേ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് അല്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നന്മയും നമ്മൾ പിന്നേക്കണം. സൗഫ സൗഫ, നാളെ നാളെ, നീളെ നീളെ, പിന്നേക്ക് മാറ്റി വെക്കണം. പ്രിയപ്പെട്ടവര്, അങ്ങനത്തെ ഒരു ദുരവസ്ഥ വരുന്ന ഒരു വിഭാഗണ്ട തരറിയും. തഫ്സീറിലൊക്കെ കാണാം മുശ്രിക്കുകളുടെ അവസ്ഥയെ സംബന്ധിച്ച്. എന്താണ് മുശ്രിക്കുകളുടെ അവസ്ഥ എന്നറിയോ? പരലോകത്ത് ഇതിൽ മുജ്രിമൂന നാകിസു റുഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂന. 32-ാമത്തെയും സൂറത്തു സജദയുടെ 12-ാമത്തെ കുറ്റവാളികൾ തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട് പറയുന്ന, തല താഴ്ത്തിക്കൊണ്ട് നിന്ദ്യരായ, ഞങ്ങളുടെ റബ്ബേ, ദുനിയാവിൽ നിന്ന് ഒരിക്കൽ പോലും റബ്ബന എന്ന് വിളിച്ചിട്ടില്ലാത്തവരാണ്. അവിടുന്ന് വിളിക്കണം റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിത് കാണുകയും ഞങ്ങളിത് കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഫർജിഅന, ഞങ്ങളെ നീ തിരിച്ചയക്കണം. എവിടേക്ക് നൽകണം? ഞങ്ങൾ മരിച്ചപ്പോ ഏതൊരു ദുനിയാവിലായിരുന്നു ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ്? ആ ദുനിയാവിലേക്ക് ഞങ്ങളൊന്നും മടക്കി തരണേ. എന്തിനാന്നറിയോ? നഅമൽ സാലിഹൻ. ആ ദുനിയാവില് ഞങ്ങൾ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല, സക്കാത്ത് കൊടുത്തില്ല, ഹജ്ജ് ചെയ്തില്ല, ഉംറ നിർവഹിച്ചില്ല, തിലാവത്തുൽ ഖുർആൻ നടത്തിയില്ല, നബിമാരെ ഉൾക്കൊണ്ടില്ല, നല്ലവരായ ആളുകൾ അംഗീകരിക്കാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല, ഒരു ഖൈറാത്തുകളോടും ഞങ്ങൾ സഹവസിച്ചില്ല. അന്ന് ഞങ്ങൾ എന്തിന്റെയൊക്കെ പേരിൽ ഉപേക്ഷിച്ച നന്മകളുണ്ടോ അതൊക്കെ വീണ്ടും ചെയ്യുന്നതിലേക്ക് ഞങ്ങളൊന്ന് തിരിച്ചയക്കണേ എന്നാണ്. ഇന്നാ മുഖിനൂൻ. തീർച്ചയായും ഞങ്ങളിപ്പോൾ യഖീനുള്ളവരാകുന്നു, ദൃഢവിശ്വാസമുള്ളവരാകുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭ നബിയെ താങ്കൾ എങ്ങനെ കാണുകയെന്ന്, അതൊരു വല്ലാത്ത കാഴ്ചയാണെന്നാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരെ കൊണ്ടുവരുന്ന കാണാം. സൂറത്തു മറിയമിലെ 38-ാമത്തെ ആയത്ത് എന്താണെന്ന്, ഈ ദുനിയാവിൽ നിന്ന് കണ്ണുണ്ടായിട്ട് കാണാത്ത, ചെവി ഉണ്ടായിട്ട് കേൾക്കാത്ത, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത, അല്ലാഹുവിന്റെ ആയാത്തുകൾക്ക് നേരെ പുറംതിരിഞ്ഞു പോയ ആളുകൾ, അവർ നമ്മുടെ അടുത്തേക്ക് വരുന്ന ദിവസം, അല്ല പറയാം, ആ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമായിരിക്കുന്ന മൂർച്ചയുള്ള കാഴ്ചയാണ്. അതുവരെ തിരിഞ്ഞോക്കൂല, ആയത്ത് ഘട്ടം തിരിഞ്ഞോക്കൂല, ഹദീദ് ഘട്ടം തിരിഞ്ഞോക്കൂല. ദുനിയാവിലായിരിക്കെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പാലിക്കാനും തയ്യാറാക്കാത്തത്, കാണാൻ കേൾക്കാൻ പാലിക്കാൻ മനസ്സിരുത്താൻ തയ്യാറാകുന്ന ഒരു ലോകമുണ്ട് പ്രിയമുള്ളവരെ, അതാണ് ആഖിറത്ത് എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ എന്ത് ഉപദേശങ്ങൾ കൊടുത്താലും സ്വീകരിക്കാത്ത ആൾക്കാർ, ഇനി ഉപദേശങ്ങളോട് പുറംതിരിയുന്നവർ, കുറച്ചൊക്കെ എടുത്ത് കുറച്ചൊക്കെ മാറ്റി വെക്കുന്നവർ ആരൊക്കെ ഉണ്ട്? അവർക്കൊക്കെ തോന്നുന്നത് എന്ത്, ഒന്നും മടക്കി കിട്ടിയെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു, ഒന്നുകൂടി ഉഷാറാക്കാമായിരുന്നു. അല്ലാഹു തആല സൂറത്ത് മുൽക്കിലൂടെ പഠിപ്പിക്കാൻ അവര് പറയും,
ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകത്തിന്റെ ആൾക്കാരുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നവര് പറയും. ആരെയും പറഞ്ഞത്? ആരാണ് ഈ പറയുന്നത്? ദുനിയാവിൽ കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞവർ. ആൾക്കാരോട് പലിശ ഹറാമെന്ന് പറഞ്ഞൊക്കെയും അംഗീകരിക്കൂല. ഫത്ത് വരെ കൊടുക്കുന്ന ആൾക്കാർ ളറൂറത്തിന്റെ ഹാലിൽ പലിശയാക്കാന ഏതാ ഓൻ കണ്ട ളറൂറത്തോ പൊരണ്ടാക്കലും വാഹനം വാങ്ങലും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ളറൂറത്തിന്റെ ഹാല്, ഓന്റെ മനസ്സിൽ ളറൂറത്തിന്റെ ഹാൽ എന്താ? വീടുണ്ടാക്കലും വാഹനം വാങ്ങലും അത്ര ളറൂറത്തിന്റെ ഹാലും. ഫത്ത് കൊടുക്കുന്ന ആൾക്കാർ കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകില്ലെന്ന്. അള്ളാഹുവിന്റെ ആയത്തുകൾ അവൻ ഓതി കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കും, ആയത്ത് കേൾക്കും. എന്നിട്ടോ അവനത് കേട്ടിട്ടില്ലാത്ത പോലെ കിവറ് നടിച്ചുകൊണ്ട് അവന്റെ കുഫറിൽ നിഷേധത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അള്ളാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സഹോദരങ്ങളെ, രക്ഷ ആഗ്രഹിച്ച് അമലി ചെയ്തവരുണ്ട് ദുനിയാവിൽ. ഇങ്ങനെ ഒരു ലോകം മുന്നിൽ വരാനുണ്ട്. ഒരാൾക്കും ഒരാൾക്ക് ഒരാളും ഒരാളെ സഹായിക്കാത്ത, രക്ഷയ്ക്കെത്താത്ത, സഹായിക്കാനാകാത്ത ഒരു ലോകം വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അമലു സ്വാലിഹാത്തുകളാൽ ജീവിതത്തെ സമ്പന്നമാക്കിയവർ, കരുപ്പിടിപ്പിച്ചവർ, അൽഹംദുലില്ലാ. അള്ളാഹു അത്തരക്കാരെ പറ്റി പറയുന്നത് അവർ സ്വർഗത്തിലാണ്. ആഖിറത്തിലെ രക്ഷയ്ക്ക് ഒന്നാമത് വേണ്ട ഒരു കാര്യം തരുന്നത് അമലു സ്വാലിഹാത്ത്. ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു പറയാം അവരെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞറിയോ? ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. തീർച്ചയായും മുത്തഖീന, അള്ളാഹു തആല നമ്മളെ മുത്തഖികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, അവർ സ്വർഗത്തോപ്പുകളിലും അവിടെയുള്ള അരുവികളിലുമായിരിക്കുന്നത്. അവർക്ക് അവരുടെ റബ്ബ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹു നൽകുന്ന സമ്മാനം സ്വർഗവും സ്വർഗത്തിലെ സുഖമാണ്, അള്ളാഹുവിന്റെ നിലയാണ്, അള്ളാഹുവിന്റെ ലിഖാ ആണ്, അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയോ തീർച്ചയായും ഇന്നഹും കാനു ഖബ്ല ദാലിക മുഹ്സിനീന, അവർ അതിനു മുമ്പ്, മുമ്പ് എന്ന് പറഞ്ഞാൽ ഫിദ് ദുനിയ എന്നാണ് തഫ്സീർ, ദുനിയാവിൽ അവർ മുഹ്സിനീങ്ങളാണ്, സദ്വൃത്തരായിരുന്നു. അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ എടുക്കണം. അറിയോ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ച്, റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിച്ചവരെ നടന്നാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് കീഴൊതുങ്ങി ജീവിച്ചവർ. ഇനിയോ അവരുടെ രണ്ട് സിഫത്തുകൾ പറയാം, അല്ല മൂന്ന് സിഫത്തുകൾ. എന്താ? കാനു ഖലീല മിനൽ ലൈലി മാ യഹജഊൻ. ഈ സ്വർഗത്തിന്റെ അഹലുകാരാണ്, അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അവർക്ക് പണി? ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലല്ല, ടറഫിലല്ല, വലിച്ചിറക്കിയ കേബിളിന്റെ മുന്നിലല്ല, പാതിരാത്രിയുള്ള മൈലാഞ്ചി കല്യാണത്തിലല്ല. പിന്നെയോ അവരെവിടെയാണ് ആദ്യം പറഞ്ഞത്? എവിടെയാ? അവർ നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, റുക്കൂഇലാണ്, ഖിയാമിലാണ്. അതാണ് അവർ രാത്രി ഉറങ്ങാത്തതിന്റെ കാരണം. അവരെവിടെയാണ്? അവര് ഖിയാമിലാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിലാണ്, റുക്കൂഇലാണ്, ദീർഘമായ തിലാവത്തിലാണ്. അവർ രാത്രി നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. സ്വർഗം കിട്ടാനുള്ള ഒരു കാര്യം എന്താ? അവർക്ക് തഹജ്ജുദ് നിസ്കാരമായിരുന്നു. രണ്ടാമത്തേതോ ഓബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. സുഹൂറിന്റെ അത്താഴത്തിന്റെ സമയത്ത്, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് അവർ റബ്ബിലേക്ക് തിരിഞ്ഞവരായി, ഖിബ്ലയിലേക്ക് മുന്നിട്ടവരായി, രണ്ട് കരങ്ങൾ ഉയർത്തിയവരായി, കഷം പോലും വെളിയിൽ കാണുമാർ, കണ്ണ് നനഞ്ഞ് ഹൃദയം പിടച്ചിട്ട് റബ്ബിനോട് പാപമോചനം തേടിയവരാണ് അവർ. ഇസ്തിഗ്ഫാർ ഏത് സെക്കൻഡിലാണോ ദുആ ചെയ്യുന്നത്, ആ സെക്കൻഡ് വരെയും അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് മുഴുവൻ റബ്ബിനോട് കണ്ണ് നിറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ഒരു സിഫത്ത് എന്തറിയോ? വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിക്കുന്നവനും തടയപ്പെട്ടവനും ഒരു അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സക്കാത്തും സദഖയും നൽകുന്നവർ കൂടിയാണ് അവർ. മൂന്ന് സിഫത്തുകൾ: രാത്രി നിസ്കാരക്കാർ,
അത്താഴ സമയത്ത് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവർ, സദഖാത്തും സദഖയും കൊടുക്കുന്നവർ. ഇവിടെ എന്താണ് അൽ മഹറൂ എന്ന് പറഞ്ഞാൽ? അൽ മുഹാറഫ് എന്നാണ്. ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ ഇമാം ഖത്താദ, മഹത്തുക്കൾ മുഴുവൻ പറഞ്ഞു പോയി വാക്ക് അൽ മുഹാറഫ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മാലിൽ വിഹിതമില്ലാത്ത, സമ്പാദ്യം ഒട്ടുമില്ലാത്ത, മഈശത്തിനായി തൊഴിലില്ലാത്ത, അതുപോലെ സമ്പത്ത്, അധ്വാനിച്ച സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ, അങ്ങനെ ഉണ്ടല്ലോ ആ മിസ്കീനും ഫക്കീറും പോലുള്ള ഒരു വല്ലാത്ത അവസ്ഥ, അവർക്കാണ് മുഹാറഫ് അല്ലെങ്കിൽ അൽ മഹറൂം എന്ന് പറയുക എന്നാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കണ്ടറിഞ്ഞ് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്, നമ്മളെ മുന്നിൽ വീടിന്റെ മുന്നിൽ ക്യൂ നിർത്തുന്ന ആൾക്കാരെന്നല്ല, അവരിലേക്ക് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നവരാണ് അവർ. അൽ മുഹാറഫ് അവരിലേക്ക് എത്തിക്കുന്നവരാണ് ഇവർ. ആര്? സ്വർഗത്തിന്റെ അഹലുകാരാണ്. അപ്പൊ സ്വർഗത്തിന്റെ അഹലുകാരായ ആളുകൾ അമലുസ്വാലിഹാത്തുകളിൽ സജീവരാണ്. പ്രിയമുള്ളവര്, ഒന്നാമത് ആഖിറത്തിലെ രക്ഷയുടെ മാർഗമായി ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് അമലുസ്വാലിഹാത്തുകളിൽ സജീവരാണ്. രണ്ടാമതോ ആഖിറത്തിലെ രക്ഷയുടെ മാർഗമായി അവർ കണ്ടത് തൗബയാണ്. ഇസ്തിഗ്ഫാർ പോലെ തന്നെ തൗബയാണ്, പാപമോചനം പോലെ തന്നെ പശ്ചാത്താപമാണ്. ആത്മാർത്ഥമായി അവർ റബ്ബിനോട് പൊറുക്കനത്തിടുന്നവരാണ്. എല്ലാ സാഹചര്യത്തിലും അതിന് ഇന്ന സാഹചര്യം ഒന്നുമില്ല. എപ്പോഴൊക്കെ അവരുടെ മനസ്സിലത് ഓർമ്മ വരുന്നു, അപ്പോഴൊക്കെ ഏത് തെറ്റ് ചെയ്താലും എത്ര ചെയ്താലും നിഷ്കളങ്കമായ തൗബയാൽ അല്ലാഹു തആല പുറത്തു തരുമെന്ന വിശ്വാസമുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ പറ്റിപ്പോകുന്ന തെറ്റുകൾക്ക് അപ്പപ്പോൾ റബ്ബിനോട് തൗബ ചെയ്യുന്നവരാണ്. ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കാൻ ഇടയാവുകയോ സ്വന്തത്തോട് തന്നെ അക്രമം കാണിക്കുകയോ ചെയ്തിട്ട് പിന്നീട് അള്ളാഹുവോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ ഗഫൂറും റഹീമുമായി അവൻ അള്ളാഹുവിനെ കണ്ടെത്തുന്നവരാകുന്നതാണ്. സുബ്ഹാനക്കയ അളീം. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഒരുങ്ങിയിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, രാവും പകലും അള്ളാഹു റെഡിയാണ്. ഈ ഖുതുബക്ക് വന്നിരിക്കുന്ന സെക്കൻഡ് വരെ 1:05 സമയം, ഈ നിമിഷം വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്ന എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടോ ഞാനും നിങ്ങളും മനസ്സറിഞ്ഞ് അത് റബ്ബിനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കാൻ റെഡിയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് യാതൊരു മടിയുമില്ല, അള്ളാഹു തആല സ്വീകരിക്കുന്ന എന്താണ്? ഇന്നല്ലാഹു തആല يَبْسُطُ يَدَهُ بِاللَّيْلِ لِيَتُوبَ مُسِيءُ النَّهَارِ وَيَبْسُطُ يَدَهُ بِالنَّهَارِ لِيَتُوبَ مُسِيءُ اللَّيْلِ. അല്ലാഹു തആല രാത്രി ചെയ്ത തെറ്റുകൾ അത് പൊറുക്കാൻ ആ ഒരടിമ റബ്ബിലേക്ക് കൈനീട്ടിയാൽ അതവൻ പകലിൽ സ്വീകരിക്കുന്നതാണ്. പകലത്തെ തെറ്റ് അതവൻ പശ്ചാത്തലിക്കുകയാണെങ്കിൽ അവൻ രാത്രിയിൽ രാവും പകലും അല്ലാഹു തൗബ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഏതുവരെ? ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്‌രിബിഹാ, പടിഞ്ഞാറുന്ന സൂര്യൻ ഉദിക്കണവരെ അള്ള സാവകാശം നൽകാൻ അത്രയും കാലഘട്ടവും മനുഷ്യന് മാപ്പ് നൽകാൻ അള്ള റെഡിയാണ്. അതിന്റെ മാനന്താ? പടിഞ്ഞാറുന്ന സൂര്യൻ ഉദിക്കണവരെ കാത്തുക്കാനാണോ? അല്ല. പറയുള്ളവരെ, എപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നു അപ്പോഴൊക്കെ റബ്ബിനോട് ഏറ്റു പറയാം, തൗബത്തുൻ നസൂഹ, തൗബത്തുൻ നസൂഹ, പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു കാത്തിരിക്കുന്നു രാവും പകലെന്ന. ഇതൊക്കെ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിൽ പഠിച്ചത്. ഒന്ന് നന്മയാണ്, രണ്ടാമത്തെ തൗബയാണ്. നന്മയും തൗബയും എത്ര മഹത്തരമാണ് പറയുമുള്ളവരെ. നന്മ എന്ന് പറയുന്നത് ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, നിശ്ചയമായും സൽക്കർമ്മങ്ങൾ അത് ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയും. പാപമോചനത്തിന്റെ മാർഗമാണ് നന്മകൾ. രണ്ടാമത്തേതോ തൗബയോ, അതും മനുഷ്യന്റെ പാപങ്ങളെ പോക്കുന്നവയാണ്. നന്മയും തൗബയും, സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തരമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കളായ നമ്മളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പഠിക്കുന്നതൊക്കെ എന്താണോ നമ്മൾ ഇൽമാക്കിയത് അതൊക്കെ നമ്മൾ അമലാക്കുക. എന്താണോ നമ്മൾ ഇൽമായി സ്വീകരിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും, എന്താണോ നമ്മൾ മനസ്സിലാക്കിയത് പൂർവികർ മനസ്സിലാക്കിയത് പോലെ അതൊക്കെ നമ്മൾ അമലാക്കുക. സംഭവിക്കുന്ന ന്യൂനതകൾ അപ്പപ്പോൾ തിരുത്തുക, പിന്നേക്ക് മാറ്റി വെക്കരുത്, അപ്പപ്പോൾ തിരുത്തുക. അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാർ, ഇത് രണ്ടും അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ഒന്ന് അമലു സ്വാലിഹാത്ത്, രണ്ടാമത് തൗബയും ഇസ്തിഗ്ഫാറും. സുബ്ഹാനല്ലാഹ്. ഇൽമിനാലും അമലിനാലും നമ്മളെ തിരക്കുള്ളവരാക്കാം. അവൻ ആകെ തിരക്കാണ്. എന്താ തിരക്ക്?
നമ്മൾ തിരക്കുള്ളവരാണ്. എന്തിനാണ് തിരക്ക്? ഇബാദത്ത് കൊണ്ട് തിരക്കുള്ളവർ. കല്യാണ തിരക്ക്, ജോലി തിരക്ക്, ഉറക്ക തിരക്ക്, യാത്ര തിരക്ക്, പല തിരക്കും നമുക്ക് ഉണ്ട്. പക്ഷെ നമുക്കൊരു തിരക്ക് മതി, ഏതാ? ഇബാദത്ത് കൊണ്ട് തിരക്കുള്ളവർ. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, തിലാവത്തുൽ ഖുർആൻ, ഒരു നിസ്കാരം കഴിഞ്ഞ് അതേ പള്ളിയിൽ അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കുന്നവർ. നോക്കൂ, നമ്മൾ ഇതൊക്കെ ഒരു തിരക്കാണ്. ഇങ്ങനെ തിരക്കുള്ളവർ, ഇബാദത്ത് കൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ തിരക്കുള്ളവരാകുക. ഇബാദത്ത് കൊണ്ട് നമ്മൾ സജീവരായാൽ എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. എല്ലാ ഫിത്നയിലും, നാവോണ്ടുള്ള ഫിത്ന, അമലോണ്ടുള്ള ഫിത്ന, സാമൂഹികമായ ഫിത്ന, എന്തൊക്കെ ഫിത്നകളുണ്ടോ ആ ഫിത്നയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഒന്ന്, ഇൽമു നേടുക. അപ്പൊ ബാക്കി ഒന്നിലും നമ്മൾ ശ്രദ്ധിക്കൂല. രണ്ടാമത്തേതോ, എന്തൊക്കെ ഇൽമാക്കിയോ അതൊക്കെ അമലാക്കുക. അപ്പോഴും നമുക്ക് മറ്റൊന്നിലൂടെ ശ്രദ്ധയില്ല. പഠിച്ചതിന് അമലാക്കാൻ ധാരാളമുണ്ട്, പഠിച്ചത് തന്നെ അമലാക്കാൻ ധാരാളമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സ്വലാത്ത് ചൊല്ലിയോ? ഇല്ലെങ്കിൽ പഠിച്ചത് അമലാക്കിയില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് ഓതിയോ? ഇല്ലെങ്കിൽ പഠിച്ചത് അമലാക്കിയില്ല. സുബ്ഹാനല്ലാഹി. അതുകൊണ്ട് പഠിച്ചത് അമലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുന്നവരാണ്. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കിയിട്ടാകണം നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടത്. അവർ അനുഗ്രഹീതരാണ്. ഇനിയോ, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി എന്നതാണോ നിരാശ? എന്നതാണോ പ്രയാസം? എന്നതാണോ നമുക്ക് പല നന്മകളിലേക്കും കടന്നു പോകാൻ തടസ്സമാകുന്നത്? ഇപ്പോഴും ബീഡി വലിക്കുന്ന ചില ആളുകളുണ്ട്, പുക വലിക്കുന്നവർ. ബീഡി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുക വലിക്കുന്നവർ. അപ്പൊ അതിലെല്ലാം പൊടും. ഈ അടുത്ത് സംസാരിച്ചപ്പോ ഒരാൾ പറഞ്ഞെന്തറിയോ, അതും കൂടി ഒഴിവാക്കി നമ്മളൊരു മലക്കൊക്കെ ആയിപ്പോലെ. അപ്പൊ സ്വയം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തിന്മയിൽ ഉറച്ചിട്ടുള്ള നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും ഒരു നന്മ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുക. എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടെങ്കിൽ അതുപോലും കറകളഞ്ഞ് അടല്ലോ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ തൊലിങ്ങനെ അടർന്നു നിന്നാൽ, ഒരു നഖത്തിന്റെ കഷ്ണം അടർന്നു നിന്നാൽ, മുഖത്ത് എവിടെയെങ്കിലും ഒരു കുരു പൊന്തി നിന്നാൽ എന്തൊരു അസഹ്യതയാണ്! അത് പൊട്ടിച്ചു കളഞ്ഞ് മുറിച്ച് മാറ്റി വൃത്തിയാക്കുന്നത് വരെ. എന്നാൽ ദിവസവും വേറി നടക്കുന്ന പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ എത്രയാ പറയുന്നത്? ഒന്നിറക്കി വെക്കാൻ എന്തേ നമ്മുടെ മനസ്സിൽ വമ്പൽ കൊള്ളാത്തത്? എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കാൻ കഴിയുന്ന, എല്ലാ ഹൈറിലും മത്സരിക്കാൻ കഴിയുന്ന ഒരു നല്ല മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കെ ഇപ്പോഴേ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അലം യഅലമു, അല്ലാഹു തആല പറയാണ്, അലം യഅലമു അന്നല്ലാഹു ഹുവ യഖ്ബലു തൗബത അൻ ഇബാദി. അലം യഅലമു അന്നല്ലാഹു ഹുവ യഖ്ബലു തൗബത അൻ ഇബാദി. സൂറത്തു തൗബയുടെ 104-ാമത്തെ ആയത്ത്. അവർക്കറിഞ്ഞുകൂടെ അവർ ചോദിക്കാം, അവർക്കറിഞ്ഞുകൂടെ അള്ളാഹു തന്നെയാണ് അവന്റെ അടിയാന്മാരിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നത് എന്ന്. റബ്ബാണ് തൗബ സ്വീകരിക്കുന്നവൻ. ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുന്നത് എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ സംഭവിച്ചുപോയി. എന്നാൽ ആ തെറ്റിൽ ഞാൻ എന്റെ റബ്ബിലേക്ക് പശ്ചാത്തലപിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല സന്തോഷിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വല്ലാത്ത സ്വീകാര്യതയാണ് പ്രിയമുള്ളവരെ. എന്തിനാണ് നമ്മളത് മാറ്റിവെക്കുന്നത്? ആഖിറത്തിലെ രക്ഷയുടെ രണ്ടാമത്തെ മാർഗം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മൾ പശ്ചാത്തലപിച്ച് മടങ്ങലാണ്. അതോടൊപ്പം മൂന്നാമത്തെ ഒരു മാർഗം നിങ്ങൾ മാർഗം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ അല്ലാഹുവിലേക്ക് താഴ്മയോടുകൂടി മടങ്ങുകയും ചെയ്യുക. അള്ളാഹുവിലേക്ക് താഴ്മയോടെ മടങ്ങുക. എന്താ റബ്ബ് പറഞ്ഞത്? നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് താഴ്മയോടെ മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യും. ഇസ്തിസ്ലാം, ഒന്ന് ഇനാബത്തും രണ്ടാമത്തെ ഇസ്തിസ്ലാമാണ്, കീഴ്പ്പെടുകയും ചെയ്യുക. പിന്നെ ആ ശിക്ഷ വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. പിന്നീട് അല്ലാഹു തആല തന്റെ അടിമകളെ പ്രേരിപ്പിച്ചു എന്തിലേക്ക്? ഇലൽ മുസാറഅതി ഇല തൗബ, തൗബയിലേക്ക് പെട്ടെന്ന് പോകണം, വേഗം തൗബ ചെയ്യണം എന്നതിലേക്ക് അല്ലാഹു തആല പ്രേരിപ്പിച്ചു. ഇനി പറയണ, വ അനീബു ഇല റബ്ബിക്കും വ അസ്ലിമു ലഹു,
നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് താഴ്മയോടെ മടങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഐ അതായത് അള്ളാഹുവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങണം, നിങ്ങൾ അവന് കീഴൊതുങ്ങുകയും വേണം. അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവരെ അള്ളാഹുവിലേക്ക് മടങ്ങുക. എപ്രോ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി പിന്നെ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ സഹായിക്കപ്പെടില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത്? സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്, അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പായി. എന്തുകൊണ്ടാണ് റബ്ബിലേക്ക് മടങ്ങേണ്ടത്? ഒന്ന് അമലു സ്വാലിഹാത്തുകൾ കൊണ്ട്, രണ്ടാമത്തത് തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. പിന്നെ മടക്കല്ല, അള്ളാഹുന്റെ അടുത്തേക്ക് മടങ്ങിയാൽ പിന്നെ മടക്കല്ല. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, പിന്നൊരു മടക്കല്ല, പിന്നൊരു അവസരമല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം, അവന് കീഴൊതുങ്ങണം, അമലുകൾ കൊണ്ട് തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله, اوصيكم اياه بتقوى الله. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സൂചിപ്പിക്കുന്നത് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അമൽ സ്വാലിഹാത്തുകളാണ്, രണ്ടാമത്തേത് തൗബയും ഇസ്തിഗ്ഫാറുമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്നവരുമായി നമ്മൾ മാറണം. അള്ളാഹു തആല സൂറത്തു സുമറിൽ ഈ ആയത്തുകൾ ഇങ്ങനെ വിശദീകരിച്ച് വരുന്നിടത്ത് വീണ്ടും കാണാം, 55-ാമത്തെ ആയത്തിൽ واتبعوا احسن ما انزل اليكم من ربكم من قبل ان ياتيكم العذاب بغتة وانتم لا تشعرون. ഈ ശിക്ഷ എന്നാൽ നിങ്ങൾ ഓർക്കാതിരിക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്ന് ഏറ്റവും ഉത്തമമായതിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നതാണ്. അതേതാണ്? അള്ളാഹുവിന്റെ ഖുർആനാണ്. ഖുർആനിനെ പിൻപറ്റുന്ന ആളുകളാണ്. ഇതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. എല്ലാ നന്മയുടെ അസലിവിടുന്ന കിതാബ് എന്നാണ്, തൗബയെ സംബന്ധിച്ചുള്ള പ്രേരണ ഇവിടുന്ന കിതാബ് എന്നാണ്, നന്മകളിലേക്കുള്ള വിശാലത ഇവിടുന്ന കിതാബിൽ നിന്നാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് മഅരിഫത്തുല്ലാഹി തആല അതിനെ കുറിച്ചുള്ള ഇൽമ ഉള്ള കിതാബിൽ നിന്നാണ്. സുബ്ഹാനക്കല്ലാഹ്. ആ കിതാബിലേക്ക്, ആ കിതാബിനെ മുറുകെ പിടിക്കുന്നവരായി നിങ്ങൾ മാറണം. അഥവാ വിശുദ്ധ ഖുർആൻ ഓതുന്നവരും പഠിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമായി നിങ്ങൾ മാറണം. ഇനിയോ അൻ തഖൂല നഫ്സു യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജൻബില്ലാ വഇൻ കുൻതു ലമിന സാഖിരീൻ. ഈ ശിക്ഷ ഇവിടെ വന്നാൽ നിങ്ങൾ പറയും, എന്താ നിങ്ങൾ പറഞ്ഞേക്കുക, എന്റെ കഷ്ടമേ എന്നാണ്. യാ ഹസ്രത്ത വിലാപമാണ്, ദുനിയാവിൽ സംഭവിക്കുന്ന ശിക്ഷയെ കുറിച്ച്. എന്റെ കഷ്ടമേ, അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ചെയ്യേണ്ടതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, എന്റെ കഷ്ടമെന്ന്. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. എന്റെ ഭാര്യയുടെ ഭാഗം, ഭർത്താവിന്റെ ഭാഗം, മാതാപിതാക്കളുടെ ഭാഗം, മക്കളുടെ ഭാഗം, സുഹൃത്തുക്കളുടെ ഭാഗം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹക്കുകളുണ്ട്. ഹക്കും എല്ലാ ഹക്കും എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റും. നമ്മളെ കുറിച്ച് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹു ബിസ്മില്ലാഹി തആല ഏതൊക്കെ ഹക്കുണ്ടോ ആ ഹക്കൊക്കെ കൃത്യമായിട്ട് വീട്ടുകാരാണ്. എന്നാ ഈ കുറ്റവാളി പറഞ്ഞ വാക്കെന്തോ, നിന്റെ പക്ഷത്തിൽ ഞാൻ വീഴ്ച വരുത്തിയില്ല ഉറപ്പ്. അതായത് എല്ലാരെ കാര്യം ഞാൻ നോക്കി, ഒരാൾക്കും പരാതി പറയാൻ പറ്റില്ല, ഒരാൾക്കും പരാതി പറയാൻ പറ്റില്ല. എന്റെ ഭാര്യക്ക് ഒരിക്കൽ പോലും എന്നെ പറ്റി പരാതി പറയാൻ പറ്റില്ല. കാരണം ഓളെല്ലാ കാര്യം ഞാൻ കറക്റ്റാക്കി. പക്ഷെ റബ്ബേ, നിന്റെ കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയില്ല എന്നാണ്. കാരണം നിന്നോടുള്ള ഹക്ക് ഞാൻ പാലിച്ചില്ല, നിന്നോടുള്ള ഹക്ക് ഞാൻ പാലിച്ചില്ല. എന്താണത്? ഈ വിഷയം വിശദീകരിക്കുന്നിടത്ത്
മുഫസ്സറുകൾ പറയാണ്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഹൈ ഐ അതായത് മിൻ ഹൈസു ലാ തഅലമൂന വലാ തശ്ഊറൂന, നിങ്ങൾ അറിയാതെ നിങ്ങൾ ബോധവാന്മാരാകാതെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് നിങ്ങൾ പിൻപറ്റുക എന്നാണ്. നിങ്ങൾ ബോധവാന്മാരാകണം, നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇൽമുണ്ടാകണം. എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ അറിയണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ല, അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത്. വിവാഹം ഉണ്ടായാലും ഇല്ലെങ്കിലും, മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഇണകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, സൗഹൃദങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, നിങ്ങളെ പടച്ചത് എന്തിനാണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ല, അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടി. ആ ലക്ഷ്യത്തെ നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. അൻതഖൂല നഫ്സിയ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജൻബില്ലാ ഐ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പറയുന്ന അവത് ഖിയാമത്ത് നാളിലെ വിലാപമായിട്ടാണ് തഫ്സീർ പഠിപ്പിക്കുന്നത്. ഖിയാമത്ത് നാളിൽ പറയും ആര്? ഓരോ ശരീരവും പറയും, മുജ്രിമുകൾ പറയും. യതഹസ്സറുൽ മുജ്രിമു, മുജ്രിമുകൾ ഖേദിക്കും. എങ്ങനെ? അൽ മുഫ്രിതു, ഏറ്റവും കൂടുതൽ അമിതം പ്രവർത്തിച്ച, തെറ്റ് ചെയ്തു പോയ, കുറ്റം ചെയ്തു പോയ, അബദ്ധം സംഭവിച്ചു പോയ മുജ്രിമുകൾ ഖേദിക്കും. ഫിത്തൗബത്തി വൽ ഇനാബ, എന്തിനാണ് അവർക്ക് അബദ്ധം സംഭവിച്ചത്? എന്തിനാണ് അവർക്ക് കടന്നു പോകാനാകാതെ പോയത്? എന്തിനോടാണ് അവർക്ക് സമരസപ്പെടാൻ പോകാതെ കഴിഞ്ഞത്? തൗബയിലും ഖേദിച്ച് മടങ്ങലിലും വീഴ്ച വരുത്തിയ കുറ്റവാളികൾ ഖേദിക്കുന്ന സുബ്ഹാനക്ക, അതെ, ഖേദിച്ച് മടങ്ങലിലും തൗബയിലും. അപ്പോ 24 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു അമലാണെന്ത്? തൗബ എന്നുള്ളത്. 24 മണിക്കൂർ എന്റെ കൂടെ ഉണ്ടാകേണ്ട ഒരു അമലാണത്, ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നത്. ഇതിൽ രണ്ടിലും പിഴവ് പറ്റിയ കുറ്റവാളികൾ ഖേദിക്കുമെന്നാണ്. ഞാൻ കളിയാക്കുന്നവരെ കൂട്ടത്തിലായി പോയല്ലോ എന്നാണ്. ആയത്ത് കേട്ടാലും ഉപദേശിക്കും, ഹദീത്ത് കേട്ടാലും ഉപദേശിക്കും. ആ നീ ആയത്തും ഹദീത്തും അംഗീകരിക്കുന്നവരാണെന്ന് പറയുന്നവർ പോലും ഓന്റെ ബുദ്ധിക്ക് യോജിക്കാത്തോണ്ട് ഉപദേശിക്കും. ഈ കാലഘട്ടത്തിന് യോജിക്കൂലാന്ന് അവന് തോന്നിയതുകൊണ്ട് പരിഹസിക്കും. ചിലതൊക്കെ അങ്ങനെയാണ്. എന്തിന്? 24 ലധികം വരുന്ന സ്വീകാര്യവുമായ ഹദീത്തുകൾ താടിയുടെ വിഷയത്തിൽ പറഞ്ഞു കൊടുത്താലും ചിലപ്പോ മുഞ്ചിരിക്കും. എന്താ മോനെ താല്പര്യമില്ല. ഡസൺ കണക്കിന് ഹദീത്തുകൾ, 30 ചില്ലാനും ഹദീത്തുകളാണ് താടിയുടെ വിഷയത്തിൽ. വടിക്കരുത്, വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു കൊടുത്താലും സംഗതി കേൾക്കും. പക്ഷെ സമിയാന വാസൈന, അത്തോയെന്നല്ല, അസൈന, അതിനെ കേൾക്കാൻ. കാരണം എന്താ? ഓന്റെ ബുദ്ധിക്ക് ചോദിച്ചില്ല. ഏതോ എന്റെ ബുദ്ധികളത് ചോദിക്കും. ബുദ്ധി കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ ആർക്കോ ഉപകാരം കിട്ടേണ്ട പറയുള്ളൂ. ബുദ്ധി കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ ഭൗതികവാദികൾക്കല്ലേ നാശല്ലേ? അവർക്ക് നാശല്ലേ? ഈമാനും ആഹ്റബോധവും ഇല്ലാത്ത ബുദ്ധിജീവികൾക്ക് എന്ത് ഫായ്ദ ഉള്ളത്? നിങ്ങൾ നനച്ചോക്കെയും ഈ പറഞ്ഞ ബുദ്ധിജീവിക്ക് ഇപ്പൊ എന്ത് ഫായ്ദ ഉള്ളത്? ഇത് ഹദീസാണ്, എന്റെ റസൂലിന്റെ ചര്യയാണ്, സ്വഹാബത്തിന്റെ മാർഗമാണ്, നാടുകേറിയുള്ള അഹ്ലുസുന്നത്തിന്റെ രീതിയാണ് എന്ന് പറഞ്ഞു കൊടുത്താലും പരിഹാസം. അതൊന്നും ഇപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമല്ല. അതൊക്കെ 1400 വർഷങ്ങൾക്കുള്ള അറബികളുടെ ഒരു സംസ്കാരം മാത്രമാണ്. ഒരാൾ വസ്ത്രം എടുത്ത് ആദ്യത്തേക്ക് ഇറക്കിയിട്ടാലും ആളുകൾക്ക് പരിഹാസം, അതിനെയും പരിഹസിക്കാൻ അല്ലെ? നിങ്ങൾ അഹ്ലുസുന്നത്ത് എന്തിനൊക്കെ പരിഹസിക്കുന്നത്? ഈ ആളുകൾ മനസ്സിലാക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തണം. വഇൻ കുൻതു ലമിന സാഹിരീൻ ഐ ഇന്നമാ കാന അമലി ഫിൽ ദുനിയ عمل ساخر مستهزئ غير موقن مصدق ابن كثير رحمه الله ഞാൻ ദുനിയാൽ വെച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം ഒരു പരിഹാസ്യമായിരുന്നു, വഞ്ചനാപരമായിരുന്നു, സത്യസന്ധമല്ലാത്ത, ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഒരു പരിഹാസ്യ രൂപത്തിലുള്ള പ്രവർത്തനമായിരുന്നു എന്ന് അവർ പറഞ്ഞേക്കും. അവർക്ക് അങ്ങനെ ഒരു ഖേദത്തിനത് കാരണമായേക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡുകളും നമ്മുടെ മുന്നിൽ ഇനി കുറവാണ്. എത്ര ദിവസം നമുക്ക് കവറിലേക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, വല്ലാഹി അറിയില്ല. ഏത് സെക്കൻഡിലാണ് മരണമെന്ന് ചോദിച്ചാലും വല്ലാഹി അറിയില്ല. പക്ഷെ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കുറിച്ച് അനുസരിച്ച് 65 കൊല്ലം, 60 കൊല്ലം, 50 കൊല്ലം, 40 കൊല്ലം, 30 കൊല്ലം ഇപ്പൊ തുടങ്ങിയ ജീവിതം തുടങ്ങിച്ചാകുന്നില്ലേ? നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത് അനിവാര്യമാണ്. അതെന്താ? ഒന്ന് തൗബയിലൂടെയാണ്. ഈ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ന്യൂനതകൾ മുഴുവനും റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട്, ഖേദിച്ച് മടങ്ങിയിട്ട് അമലുകളാൽ സമ്പന്നമാക്കുക. ഒരു സെക്കൻഡ് പോലും അവിടെ നിസ്സാരപ്പെടുത്തരുത്. ഒരു സെക്കൻഡ് പോലും ഗൗരവത്തിന്റെ ചിന്തയാണ്. പത്രം എടുത്താലും മൊബൈൽ എടുത്താലും എവിടെ എടുത്താലും
നടക്കുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് എപ്പാടുകളുടെ ചിന്ത, ആ യുദ്ധം നമ്മളെ ബാധിച്ചേക്കുമോ? ആ യുദ്ധം നമ്മളെ ബാധിച്ചേക്കുമോ? ശരിയാണ്, പെട്രോളിന് വില കൂട്ടിയിട്ടുണ്ട്, സ്വർണത്തിന് വില കൂട്ടിയിട്ടുണ്ട്, നമ്മളെ ബാധിക്കുമോ എന്നാണ്. എന്നങ്ങൾ ആലോചിച്ചൊക്കെ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങളിൽ കടന്ന് മനുഷ്യൻ എരിയുന്ന ഒരു കാലഘട്ടം, ആ ഒരു നരകത്തിന്റെ ശിക്ഷ നമ്മളെ ബാധിക്കുമോ എന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹറാമെന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയേണ്ട പ്രിയുള്ളവർ, കഴിയണമല്ലോ. ഇന്നഹു മൻ യാതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യ. തീർച്ചയായും ആരെങ്കിലും മുജിരിമായിക്കൊണ്ട്, കുറ്റവാളിയായിക്കൊണ്ട് തന്റെ റബ്ബിന്റെ അടുത്ത് ചെല്ലുന്ന പക്ഷം അവനുള്ളത് നരകമത്രേന, അവനുള്ളത് നരകമാണ്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അതിലവൻ മരിക്കില്ല, അതിലവൻ ജീവിക്കില്ല. അതുകൊണ്ട് ഇന്നോ നാളെയോ അവസാനിക്കുന്ന ദുനിയാവിന്റെ ക്ഷണികതയിൽ ഉള്ള ആശങ്കകൾക്കപ്പുറത്തേക്ക് അനന്തമായ ആഹറത്തിലെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ചുള്ള ആശങ്കകളാകണം പ്രിയമുള്ളവരെ. ബുദ്ധിയുള്ള, തലച്ചോറുള്ള, ഈമാനുള്ള നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലാഹു തആല. ആ ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന, കഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, അത് മാത്രം ലക്ഷ്യമായി കാണുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ശത്രുക്കളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും കാക്കുമാറാകട്ടെ. എപ്പം മരിച്ചാലും ഈമാനോടുകൂടി ഷഹാദത്തുകളിൽ വിചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചൂടിന്റെ അസഹ്യതയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും ആ 30 നോമ്പും നോൽക്കാനും എല്ലാ ഇബാദത്തുകൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാവിധ ശത്രുക്കളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹുക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുണ്ട്, അവർക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിന ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ نبينا محمد.